दोस्तों, वेलकम बैक टू चैनल। मैं हूँ प्रियंका एंड आई होप आप सब बहुत ही अच्छे से होंगे। सो दोस्तों, टुडे आई एम गोइंग टू रिएक्ट ऑन ए मैसिव वीडियो एंड दिस मैसिव वीडियो नेम इज ममोटी एंड दुलकर स्पेशल क्रस ओवर एंड दिस वीडियो इज एडिटेड बाय जोमिन जोसेफ। सो लेट्स चेक आउट दिस वीडियो। बिफोर दैट, अगर आप लोग मेरे चैनल पर नए हैं देन जस्ट सब्सक्राइब कर लो, टू सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन दैट बेल आइकॉन टू गेट नोटिफिकेशन ऑफ माई अपकमिंग वीडियोस। सो लेट्स गेट स्टार्टेड द वीडियो। നമുക്ക് ആത്മക്കാരുടെ മണി അടിച്ചാലാ? ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല്ല ജെയിംസേ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല്ല. ഞാൻ ഈ ഡി കമ്പനി എന്ന് കേട്ടിട്ടുണ്ട്. ബഡാരാജെന്നും ചോട്ടാരാജെന്നും കേട്ടിട്ടുണ്ടോ? അതിലെ ചോട്ടാരാജനാണ് ഇവൻ. മുംബൈ അണ്ടർ വേൾഡിലെ അയാൾക്ക് ഒരു ഓമന പേരുണ്ട്. സിംഹകുട്ടി, the superstar of South Indian cinema. His name is Salman, Salman Salman. രാവണനായ അവനെ നേർക്കുനേർ ഇല്ലാതാക്കാൻ ഒരു മഹാ അവതാരം തന്നെ വേണ്ടി വരും. വർമ്മ ആരെ ഉദ്ദേശിക്കുന്നു? The most dangerous and poisonous snake. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു. ഒന്ന് കാണാമെന്നാണ് ആ കാണുന്ന കക്ഷി. കുബേരന് പോലും കടം കൊടുക്കാൻ ആസ്തിയുള്ള സുൽത്താന നീയും തിരിച്ചറിഞ്ഞല്ലോ അല്ലേ, അവൻ എന്നും അവന്റെ കാര്യങ്ങൾ മാത്രമേ. ഇതൊരു വലിയ നടനാണോ? ഇത്രയും നാളായിട്ട് അവനെ വെച്ചൊരു പടം എടുക്കുന്നു ഇന്നു വരെ പറഞ്ഞിട്ടില്ല. ദുൽഖറിനെ വെച്ചിട്ട് ഞാൻ തനിയവനെ മമ്മൂട്ടി റെക്കമെൻഡ് ചെയ്തേയില്ല. പക്ഷെ നമുക്ക് തെറ്റി, അവനപ്പോ അവിടുന്നേ കളി തുടങ്ങി. അയാൾ പറഞ്ഞ ശരിയാണ്, മാത്രമാണ് അവസാനമായ ഒന്നുകൂടെ ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. താനീ സാത്താന്റെ ദുൽഖർ എന്ന് പറയുന്നത് അയാൾ മലയാള സിനിമയ്ക്ക് ഒരു വലിയ അസറ്റായി. അയാളെ ഇനി ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. മലയാള സിനിമയ്ക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സീറ്റ് അയാൾ ഉണ്ടാക്കിയെടുത്തു. അത് വാപ്പയുടെ കെയർ ഓഫിലൊന്നും അല്ല. മലയാള സിനിമയുടെ ഒരു അസറ്റാണ്. കാരണം ആ ചെറുപ്പക്കാരൻ എത്ര റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇന്ത്യൻ ഭാഷയിൽ എല്ലാം വരികയാണ് ദുൽഖർ. എന്തായാലും ഒരു കാര്യം, ഇനി എന്നെ ആര് കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കേസ് നിർത്തിയെടുത്തു. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു. നീ പോയി വല്ല സെക്കൻഡ് പാർട്ട് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വാ, അപ്പൊ നോക്കാം. കുമാരെ, അതങ്ങ് തീർക്കടാ. നമ്മളെല്ലാരും കാണാൻ കുറിച്ചൊരു സംഭവം ഇപ്പൊ നടക്കാൻ പോവാ. വെട്ടി കീറടാ അവന്റെ കണക്ക് പുസ്തകം. കൊടിയേറി മക്കളെ, അങ്ങോട്ടും നോക്ക. എന്നെ ചെറുക്കനവിടാ. ഓരേ അപ്പ, ഈ ഹാപ്പി നമുക്കൊന്ന് ഫെസ്റ്റിവൽ ആക്കണ്ടേ? ഒപ്പം എവർഗ്രീൻ ഹീറോ അല്ലേ അപ്പ. ഹീറി പൊളിക്കലാവുമാര. ഓർമ്മയുണ്ടോ ദൈവത്തിന്റെ പേരിലൊരുത്തും തന്നെ പണി? മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞു. തിയേറ്ററുകളിൽ ആളെത്തിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നില്ല എന്ന രീതിയിലും സംസാരമുണ്ടായിരുന്നു കേരളത്തിൽ. ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണ്. കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് പൈലിച്ചേട്ടായ കോച്ചേരിക്കാര് പലതപ്പോ ലോ കോളേജിൽ നിന്ന് വന്ന മൈക്കിളിനെ ചേട്ടായിയുടെ ശവമെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അലിയെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കൊച്ചരിത്തറവാട്ടി. നേരം വെളുക്കുന്നതിന് മുമ്പ് അയിലി ചേട്ടായിയെ തട്ടി രണ്ട് കോച്ചേരിക്കാർ പിള്ളേരുടെ തല കൊച്ചി കായലിൽ പൊട്ടി. ആൾ
നമുക്ക് മൂന്ന് വെച്ച് കിട്ടണം. പതിയും കഴിഞ്ഞ് ചോര കുളിച്ച് അപ്പന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മൈക്കിൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ടാകാൻ മനസ്സിലായി. ആ മൈക്കിളെ കണ്ടിരുന്നില്ലേ, നീ ഒന്ന് വായ ഉറപ്പില്ലായിരുന്നു. വിചാരിച്ച അവന്റെ ഒരു രോമത്തെ പോലും തൊടാൻ പറ്റുള്ളൂ. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കരുത്, കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും. ചങ്കോച്ചുള്ളവരുണ്ടെങ്കിൽ വേണം അടിച്ചോടിക്കണം. ഇനി നീ ചരച്ച അങ്ങ് പേഴ്സത്തോട്ട് ഒഴിഞ്ഞ കണക്കിനങ്ങ് തീർക്കും. ഏത് പുണ്യാത്മാവിന്റെ മകനാണോ അവൻ, അവൻ നിൽക്കില്ല. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാണ്. സാർ കുറ്റപത്രം തയ്യാറായിട്ടുണ്ട്, അവനെ പൂട്ടണം സാറേ. പോലെ കൊലപാതകയോ മദ്യപാനിയോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് ഈ ലോകത്ത് സ്വന്തം പറയാം. അന്നൊന്നും ഒരു നിഴൽ പോലെ എന്നോട് നടന്നിട്ടേ ഉള്ളത്, ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും ചോദിക്കാതെ. അവനുവേണ്ടി ഇന്നുവരെ ഒന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നാളിതുവരെ ഞാൻ നേടിയതും ഇനി നേടാനുള്ളതുമെല്ലാം അവനുവേണ്ടിയുള്ളതാണ്. What do you think is your secret to success and your secret to good looks? അതേ രണ്ടിനും എന്റെ ബാപ്പിജി എന്റെ ഗുരു അദ്ദേഹം ഇല്ലാതെ എനിക്ക് ഞാൻ ഈ വേദിയിൽ ഉണ്ടാവില്ല, നിൽക്കില്ല. നിങ്ങളൊക്കെ പോലെ തന്നെ ഞാൻ അത്ര വലിയൊരു ഫാൻ ബോയ് ആണ്. ബിലാലിന് ഡിക്കി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദിച്ചിനോട് നിൽക്കുന്നുണ്ട്. എനിക്ക് ബിലാൽ ആദ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു കോൺഫർമേഷൻ എനിക്ക് തന്നെ കിട്ടിയിട്ടില്ല. അവർ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്ന അവർക്കറിയാവുള്ളൂ. എവിടെയെങ്കിലും ഞാനിങ്ങനെ പിടിച്ചു കയറാൻ നോക്കും, സമയക്കൊന്നും അറിയില്ല. അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും, കൂടെ വന്ന് തടികടാതെ നോക്കാം. അയാൾ പറഞ്ഞ ശരിയാണ്, ഇന്നുവരെ ഒരു രാജരക്തവും ജയിലിൽ കിടന്നിട്ടില്ല. കുറുപ്പ് അയാൾക്ക് ഇനി സ്വസ്ഥമായ അരങ്ങൊഴിയാം. ഇനി അങ്ങോട്ട് അലക്സാണ്ടറിന് കാര്യമാണ്. ആചാരപടിക്കതാ ബെസ്റ്റ്. ഉറപ്പീനുള്ള പരിപ്പൂടെയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല. This is a masterpiece massive by Jomin Joseph and the concept, the cut, the remix, everything is top notch. Jis tarah se edit kiya gaya na, it seems like Mammootty sir Dulkar Salman se hi baat kar rahe hain. That looks amazing guys, really is tarah ka main massive kabhi nahi dekhi thi. Really this is a amazing work done by Jomin Joseph. Really what a massive guys, crossover massive hai ye and very different kind of massive I have seen. And we all know that ki Malayalam film industry mein dono hi bahut hi famous hain. Jis tarah se cut kiya gaya the BGM and each and every movie ka jis tarah se scene ko cut kiya gaya, everything looks top notch guys. So mujhe to ye video bahut hi amazing laga and hats up to you bro for making such a masterpiece editing. So guys mujhe to ye video bahut hi amazing laga and thanks for suggesting me this video. So dosto agar aap log is video ko dekh chuke hain then aap logon ko kaisa like and box mein jo batana and channel pe naye hain to jal subscribe kar do and don't forget to like and share this video with your friends. Fir mulaqat hogi aur dusri action video ke sath. Tab tak bye bye.